ഹലോ, ഇന്ന് രാവിലെ ഞാൻ എക്സ്ട്രാസിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് പക്ഷേ ഒരുപാട് കുട്ടികളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അവിടെ നമ്മുടെ അത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിൽ പറഞ്ഞ കാര്യവും അതോട് ചേർത്തുള്ള പുതിയ ചില വിവരങ്ങളും കൂടി ചേർത്ത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഓപ്പൺഔട്ട് ചാനലിൽ ഇടുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് SSLC പ്ലസ് ടു പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും ഓപ്പൺഔട്ടിലേക്ക് സ്വാഗതം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിക്ടേഴ്സ് ചാനലിൽ പ്രത്യേകം റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും എന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു, എന്ന് മുതലാണ് വിക്ടേഴ്സിലെ റിവിഷൻ തുടങ്ങുന്നത്, ഫോക്കസ് ഏരിയ ബേസ് ആയിട്ടുള്ള റിവിഷൻ എന്നാണ് ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടിയാണ്, നാളെ January 31 മുതൽ ആ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഓക്കെ, ഇത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ വിഷയത്തിനും 1.5 മണിക്കൂർ വീതമുള്ള 2 എപ്പിസോഡ് അല്ലെങ്കിൽ 2 എപ്പിസോഡ് മുതൽ 4 എപ്പിസോഡ് വരെയുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ചില സബ്ജക്റ്റുകൾക്ക് 2 എപ്പിസോഡായിരിക്കും, ചില സബ്ജക്റ്റുകൾക്ക് 3 അല്ലെങ്കിൽ 4 എപ്പിസോഡുകൾ വരെ ഉണ്ടാകും. അതായത് ഓരോ സബ്ജക്റ്റിനും 1.5 മണിക്കൂർ വീതമുള്ള 3-ഓ 4-ഓ എപ്പിസോഡുകളായിരിക്കും നിങ്ങൾക്ക് റിവിഷനായിട്ട് ഉണ്ടാവുക. ഇതെല്ലാം ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ആദ്യത്തെ ക്ലാസ് നാളെയാണ്. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെ പ്ലസ് ടുവിനാണ്. ഹിന്ദിയും ബോട്ടണിയുമാണ് നാളെ പ്ലസ് ടുവിന് ക്ലാസ്. 9:30 മുതൽ 10:30 വരെ SSLC വിദ്യാർത്ഥികൾക്കാണ് ആ ക്ലാസ്. മാത്സും സോഷ്യൽ സയൻസുമാണ് നാളത്തെ ക്ലാസ്സുകൾ. ഞായറാഴ്ചയിലെ ക്ലാസ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സും 8:30 SSLC ക്ലാസ്സുമാണ് ഉണ്ടാവുക. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാകൂ, അവധി ദിവസങ്ങളിലാണ് 2 ക്ലാസ്സുകൾ ഉണ്ടാവുക. അത് ഈ മാസം മുതൽ, ക്ഷമിക്കണം, January 31 മുതൽ, പിന്നീട് ഫെബ്രുവരി മാസം മുഴുവൻ ഉണ്ടാകാനാണ് സാധ്യത. ഈ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് നിർബന്ധമായിട്ടും നിങ്ങൾ കാണുക. അത് യൂട്യൂബിൽ കണ്ടാൽ മതി, ഏതെങ്കിലും ഒരു സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. അത് കമ്പൽസറിയാണ്. അതിൻ്റെ കാരണമാണ് ഞാനിനി പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് നിർബന്ധമായിട്ടും കാണണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി വിക്ടേഴ്സ് ചാനലിൽ ഒരു 3 അല്ലെങ്കിൽ 4 എപ്പിസോഡുള്ള ഒരു ക്ലാസ് വരുമ്പോൾ, അതായത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ക്ലാസ് വരുമ്പോൾ, അതിൽ പറയുന്നതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവുമില്ലല്ലോ, അല്ലേ? ഒരു സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും ഒരു 2 മണിക്കൂർ സെഷനിലേക്ക് അവർ കൊണ്ടുവരിക. അതായത് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇത് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നെന്ന് മാത്രം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആ ക്ലാസ്സുകൾ കാണുക. ഓൺലൈൻ ക്ലാസ്സുകളോടുള്ള വിരോധം വെച്ചിട്ട് ഈ ക്ലാസ് നിങ്ങൾ കാണാതിരുന്നാൽ അത് വലിയൊരു മണ്ടത്തരമാകുമെന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇത് വിക്ടേഴ്സ് ചാനലിലാണ്, പിന്നീട് അതിൻ്റെ പുനഃസംപ്രേഷണമുണ്ട്. ഇനി നിങ്ങൾക്ക് TVയിൽ അത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൽ കാണുക. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും കാണാം. താങ്ക് യു.